ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വീട്ടിലൊക്കെ സിമ്പിളായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മൾ നിത്യ കല്യാണി അതുപോലെ ഉഷമലേരി ശവനാളി എന്നെല്ലാം പേരിൽ ഈ ചെടി അറിയപ്പെടുന്നു കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു ചെടിക്കുള്ളത് നമുക്ക് വീട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെടിയാണ് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാം കാരണം ഇതിന് പ്രത്യേക വളങ്ങളോ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല രണ്ട് ദിവസത്തെ കൂടുമ്പോൾ നമ്മൾ വെള്ളം നനച്ച് കൊടുത്താൽ മതിയാവും ഒരുപാട് പൂക്കൾ ഇതിമേ ഉണ്ടാവും ഒരു പ്രത്യേക ജൈവവളങ്ങളോ ഒന്നും ചേർക്കേണ്ടതില്ല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുള്ള ഈ നിത്യകല്യാണി നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഈ വെള്ള നിറത്തിലുള്ളവയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണാം കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിട്ടുള്ളത് ഇതിന് പ്രത്യേകമായിട്ട് ആവശ്യമുള്ളത് നല്ല വെയിലാണ് നല്ല വെയിലത്ത് തന്നെ ഈ ഒരു ചെടി നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം ഒരു ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു നിത്യ കല്യാണി നമ്മൾ നട്ടുപിടിപ്പിക്കാം ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം കാരണം ഇതിൻ്റെ കമ്പുകൾ കുത്തിയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഇതിൻ്റെ വിത്തുകളൊക്കെ വീണിട്ട് പുതിയ തൈകൾ മുറിച്ച് വരുന്നത് നമുക്ക് കാണാം ഇതെല്ലാം നമുക്ക് മാറ്റി കുത്തി നമുക്ക് പുതിയ ഒരു നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ചെടികളെല്ലാം ഇതിൻ്റെ വിത്ത് വീണ് ഇത് തന്നെത്താനെ മുളച്ചുണ്ടായതാണ് യാതൊരു വളവും ഒന്നും ഇതിനെ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലും ഇതിൽ എന്നും നിറയെ പൂക്കളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പൈസ ചിലവുമില്ലാതെ നമുക്ക് ഇത് വളർത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു ചെടി നമുക്ക് നിലത്ത് മാത്രമല്ല ചട്ടിയിലും വളർത്തിയെടുക്കാം പക്ഷേ ചട്ടിയിൽ വളർത്തിയെടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് നിലത്ത് വെക്കുന്നതാവും കാരണം ഒരുപാട് ചില്ലകളും മറ്റും ഉണ്ടായാലേ ഈ ചട്ടിയിൽ നിന്നും ഇത് തൂങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മളിതൊരു ബുഷ് പോലെ വളർത്തിയെടുക്കണം എല്ലാ കമ്പിലും പൂക്കൾ വരുന്നത് നമുക്ക് കാണാം ഒരു ചെടി തണലത്ത് വെക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം എന്നാലേ ഈ ഒരു ചെടിയിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ ഏത് ചെറിയ തൈകളിലും നമുക്ക് പൂക്കൾ കാണാവുന്നതാണ് പ്രത്യേകം പരിചരണമൊക്കെ കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിയ ചെടികളിൽ തീരെ പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല ഒന്നും കെയറൊന്നും ചെയ്യാതെ ഉണ്ടാക്കിയ ചെടിയിലാണ് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുള്ളത് ഒരു ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നിത്യകല്യാണി നമ്മൾ വെച്ചാൽ ആ ഒരു ഗാർഡൻ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാവും ഒരു ഭാഗത്ത് തന്നെ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കാം
അപ്പോൾ പ്രത്യേക പരിചരണമൊന്നും ഇല്ലാത്ത ഈ ഒരു നിത്യ കല്യാണി നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് വളർത്തി നോക്കുക. ഒരു രൂപ പോലും നമുക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കൾ നമുക്ക് കൊണ്ടുവരാം.